തൻകാര്യം മാത്രമെന്ന മനുഷ്യചിന്തയിൽ കുമിഞ്ഞുകൂടിയതാണ് ഈ മാലിന്യം. ഒളിച്ചും പാത്തും പരസ്യമായും തിണ്ണമിടുക്ക് കാട്ടി ആമയിഴഞ്ചാൻ തോട് മാലിന്യവാഹിനിയായി. കടിച്ചുതുപ്പിയ കോഴിക്കാൽ, കുഞ്ഞുങ്ങളുടെ ഡയപ്പർ മുതൽ സ്ത്രീകളുടെ നാപ്കിൻ വരെ, പണ്ടം ചാടിയ ചുണ്ടലി മുതൽ ചത്തുമലച്ച കണ്ടൻ പൂച്ച വരെ, കുപ്പി, പാട്ട, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കേടായ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, പഞ്ഞി പുറന്തള്ളിയ കിടക്കകൾ, അറവു മാലിന്യങ്ങൾ, എന്തിന്, മനുഷ്യവിസർജ്യം വരെയുണ്ട് ഇവിടെ. സർവവും സഹിച്ച്, സർവവും വഹിച്ച് ഒഴുക്ക് നിലച്ച് മെലിയുമ്പോഴും ക്യാൻസർ കണക്കെ മാലിന്യങ്ങൾ പടരുന്നു. ഒരു ജലപാത മനുഷ്യനാൽ ഊർദ്ധശ്വാസം വലിക്കുന്നു. പഞ്ചാരമണലും കണ്ണാടി വെള്ളവും ഗതകാല സ്മരണയാണ്. ആ തെളിമ ഇന്നില്ല. നീരിന് കുഴമ്പ് രൂപമാണ്. ഇരുണ്ടിരുണ്ട് പരന്നൊഴുകുകയാണ് തോട്. ഭരണപ്രതിപക്ഷം പരസ്പരം മാലിന്യം വലിച്ചെറിയും. കുറ്റപ്പെടുത്തലുകളും സമരങ്ങളും ഏറെ കണ്ടു. പക്ഷേ മാലിന്യം പിന്നെയും പിന്നെയും കുന്നുകൂടി. കൂമ്പാരത്തിന് വീണ്ടും വീണ്ടും വലിപ്പമേറി. അനാസ്ഥയുടെ, അവഗണനയുടെ, അനങ്ങാപ്പാറ നയത്തിന്റെ ജീവനെടുക്കുന്ന സ്മാരകം. മലയാളിയുടെ സംസ്കാര ശൂന്യതയാണ് ഈ കുന്ന്. നമ്മുടെ ശൂന്യതയാണ് ഒരു മനുഷ്യന്റെ ആപത്തിന് നിദാനമായത്. 1500 രൂപ മനുഷ്യവിസർജ്യം നിറഞ്ഞ തോട്ടിലിറങ്ങി മാലിന്യം വാരുന്നതിനുള്ള ദിവസക്കൂലി. ഒരു ജീവിതത്തിന്റെ വില. വീടെന്ന് പോലും പറയാനാകാത്ത കെട്ടിടത്തിൽ പ്രായമായ അമ്മയോടൊപ്പം അന്തിയുറങ്ങുമ്പോൾ ജോയിക്ക് അതിജീവനത്തിന്റെ വഴിവെട്ടിയതാണ് ആ പണം. ജീവിക്കാനായി പല ജോലികളും ചെയ്തു. നല്ല വേതനം ലഭിക്കുമെന്ന് കരുതിയാണ് മാലിന്യം വാരാൻ ഇറങ്ങിയത്. മനുഷ്യൻ വലിച്ചെറിഞ്ഞ മാലിന്യം, മനുഷ്യനായവൻ ഇറങ്ങാൻ മടിക്കുന്ന അറപ്പുജലം, തിരുവനന്തപുരം നഗരമൊരുക്കിയ കൊലക്കയം.